അറസ്റ്റ് ചെയ്യുന്നത് ഏതെല്ലാം കുറ്റങ്ങൾക്കാണെന്ന് അറിയണ്ടേ സാറിന്? എനിക്കൊന്നും അറിഞ്ഞുകൂടാ. ഒരുമാതിരി ക്നാപ്പ് വർത്താനം പറയരുത്. അറിയത്തില്ലെന്നു. തിരുമുൽപാടനെ കൊല്ലാൻ താൻ കൂട്ടുനിന്നു. പവറോണിന്റെ എല്ലാ ചീറ്റിങ്ങിലും സാറ് കൂട്ടുനിന്നു. കണക്കിൽ കൊള്ളാത്ത സ്വത്തുക്കൾ വാങ്ങിക്കൂട്ടി. തിരുവനന്തപുരത്ത് ഒരു പഴയ അസിസ്റ്റന്റ് കമ്മീഷണറുടെ വലത് കാല് താൻ ഇരുമ്പുകാലാക്കി. പ്രതാപവർമ്മ കളിച്ച എല്ലാ ഫൗൾ പ്ലേയിലും ഒരു ഫ്രോഡ് റഫറിയുടെ റോളായിരുന്നു സാറിന്. വളരെ വൈകിപ്പോയി. ഇനി ഒന്നിൽ നിന്ന് ഒഴിഞ്ഞു മാറാൻ സാറിന് കഴിയില്ല. പറയൂ, സാർ മായാപ്പിള്ള എങ്ങനെയാണ് കൊന്നത്? ഞാനല്ല മായയെ കൊന്നത്. പിന്നെ ആരാ എന്റെ പിള്ളാച്ച? മൂസയാണ് കൊന്നത്. എന്നിട്ടത് ആത്മഹത്യയാക്കി മാറ്റി. ഞാനപ്പോ ആറ്റിംഗ് ടീമിൽ ഇരിക്കുകയായിരുന്നു. ഞാൻ തിരിച്ചെത്തുമ്പോഴേക്കും എല്ലാം നടന്നു കഴിഞ്ഞു. വെറുതെ തലച്ചോറ് പുഴുങ്ങണ്ട. തന്റെ ഈ ഡിറ്റക്റ്റീവ് കഥ കേൾക്കാനുള്ള സമയമോ സൗകര്യമോ ഞങ്ങൾക്കില്ല. എന്താ നടന്നതെന്ന് ഞങ്ങൾക്കറിയാം. മായയെ കൊന്നത് നിങ്ങൾ തന്നെയാണ് സാർ. അന്ന് സാർ ആറ്റിങ്ങൽ ടീവിയിൽ പോയിട്ടില്ല, അവിടെ താമസിച്ചിട്ടുമില്ല. നിങ്ങൾക്കെതിരായുള്ള എല്ലാ തെളിവുകളും ഞങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട്. അവിവാഹിതയായ മായാപ്പിള്ളയിൽ നിങ്ങൾക്ക് പണ്ടേ ഒരു കണ്ണുണ്ടായിരുന്നു. പല രാത്രികളിലും നിങ്ങൾ അവരെ വിളിച്ച് ശല്യം ചെയ്തിട്ടുണ്ട്. വിവാഹ അഭ്യർത്ഥന വരെ നടത്തിയിട്ടുണ്ട്. ശരിയല്ലേ? അവൾ എതിർത്തു. അവളെ മറ്റൊരിടത്തേക്കും ട്രാൻസ്ഫർ ചെയ്യാതെ മൂക്കിന് താഴെ തന്നെ കമ്മീഷണറായിരുത്തി നിങ്ങൾ അവളെ കണ്ടാസ്വദിക്കുകയായിരുന്നു. ഇതൊന്നും ശരിയല്ലെന്ന് പറഞ്ഞാൽ താഴത്ത് വെച്ചാൽ ഉറും ഭരിക്കുമെന്ന് പറഞ്ഞ സാർ ഉച്ചയിൽ കയറ്റി വെച്ച് വളർത്തുന്ന ഒരേ ഒരു മോളുണ്ടല്ലോ, അതിനെ ഇവർക്ക് പോലീസ് മുറയിൽ ചോദ്യം ചെയ്യേണ്ടി വരും. സാറിന്റെ മുന്നിൽ വെച്ച് തന്നെ. അയ്യോ, എന്റെ കുഞ്ഞിനെ ഒന്നും ചെയ്യരുത്. സംഭവം നടന്ന രാത്രി ഞാൻ മായാപ്പിള്ളയുടെ വീട്ടിൽ പോയിരുന്നു. എനിക്ക് മായയോട് ഇന്നല്ല ഒരിക്കലും ഒരു ദേഷ്യം ഉണ്ടായിട്ടില്ല, ഇനി ഉണ്ടാകത്തുമില്ല. സത്യം പറയാമല്ലോ, പൗറോൺ ഗസ്റ്റ് ഹൗസിൽ വെച്ച് ഞാൻ മായയിൽ റാഷായിട്ട് സംസാരിച്ചു. അതിന് ക്ഷമ ചോദിക്കാൻ കൂടിയാണ് ഇപ്പൊ വന്നിരിക്കുന്നത്. പ്ലീസ് മായേ, ഒരു ഡി ജി പി ഇത്രയും അധപതിക്കാൻ പാടില്ല. ഡി ജി പിക്ക് ക്ഷമ പറയാൻ പാടില്ലെന്നോ പ്രേമിക്കാൻ പാടില്ലെന്നോ ഇന്ത്യൻ പിന്നെ കൊണ്ട് എഴുതി വെച്ചിട്ടുണ്ടോ? ഇല്ലല്ലോ. എത്ര കാലം കൊണ്ട് മായേ ഞാൻ നിന്റെ പുറകെ നടക്കുന്നു. നിങ്ങളെ വിവാഹം കഴിക്കാൻ താല്പര്യമില്ലെന്നോ ഒരു 100 പ്രാവശ്യം ഞാൻ പറഞ്ഞതാണ്. ഇനി ഒരു 1000 വട്ടം ആവർത്തിച്ചാലും എന്റെ ഉത്തരം നോന്നായിരിക്കും. അല്ല, മായയുടെ കണ്ണിൽ എനിക്ക് എന്താ ഒരു കുറവ്? വയസ്സ് 48 ആയത്, അതോ ഒരു കുട്ടിയുടെ അച്ഛനായത്, അതോ 2 കെട്ടുകാരനാണെന്നോ? ഈ പറഞ്ഞതൊക്കെ നിസ്സാരമായി കളഞ്ഞാലും എന്റെ മുന്നിൽ നിങ്ങൾ ഒരു ബിഗ് 0 ആണ്. പല പ്രാവശ്യം മുഖത്ത് കാറി തുപ്പിയിട്ടും ഒരു പെണ്ണിന്റെ പുറകെ നടക്കുന്ന നിങ്ങൾ ഒരു പുരുഷനാണോ? ഇനി നിങ്ങൾ എന്നെ ഡിസ്റ്റർബ് ചെയ്താ ഞാൻ ആരാണ് നിങ്ങൾക്ക് മനസ്സിലാവും. പിന്നെ നിന്നെ പോലത്തെ നത്തോലി കമ്മീഷൻ എന്നെ എന്നാ വളർത്താനാടി? കാണാന്നല്ല ഗുമ്മുള്ളൊരു ശരീരം, അതിനോട് ഭാര്യ മരിച്ച് എനിക്കൊരു ഭ്രമം തോന്നി. അതിന് നീ എന്നെ ഒരുപാട് നാള് പാട്ട കൊട്ടിച്ചു. ഇനി നിന്നെ എവിടുന്ന പ്രശ്നമില്ല. കൊല്ലാൻ വേണ്ടി ആയിരുന്നില്ലടോ അവള് ബലം പിടിച്ചപ്പോ ഒരു കയ്യമിത്തം പറ്റിയതാ. നിങ്ങളുടെ ഒടുക്ക താർത്തി കണ്ടപ്പോഴേ നമ്മള് കരുതിയതാ ഇതിങ്ങനെ വരുമെന്ന്. ഞാൻ പറഞ്ഞില്ലേ മനഃപൂർവ്വം അല്ലായിരുന്നു. ഏതായാലും നിങ്ങൾ ബേജാറാണ്ടിരിക്കെ. ഓടെ മയത്തിന്മേ ചെറിയ ഒരു ഡെക്കറേഷൻ, സംഗതി ആത്മഹത്യ. എന്തേ എന്നെ കൊണ്ടൊന്നും വയ്യ. നിങ്ങളെ ആരെങ്കിലും വിളിച്ചോന്ന്? ഒക്കെ അമ്മളേറ്റെന്ന്. കയ്യിൽ കുപ്പി ഉണ്ടെങ്കിൽ 2 എണ്ണം കൂടെ വീശിയിട്ട് വീട്ടിൽ പോയി കിടന്ന് സുഖമായിട്ട് ഉറങ്ങി. നാളെ പുലരുമ്പോ ഒരു ഫോൺ വരും, ആദ്യം ഒന്ന് ഞെട്ടണം. എന്നിട്ട് ഷർട്ടും മേലൊരു കറുത്ത തുണിയും കുത്തി
ചുണ്ടും വിറപ്പിച്ച് ഓടെ വീട്ടിലോട്ട് അങ്ങ് പോയാ മതി. നിങ്ങൾ കേറി പോയിന്ന് പിറ്റേന്ന് മായാപ്പിള്ള ആത്മഹത്യ ചെയ്തു എന്ന് വാർത്ത അറിഞ്ഞ അവിടെ വീട്ടിൽ ചെന്നപ്പോ ഞാൻ കണ്ടത് കയ്യിൽ ഹാങ്കപ്പ് അണിഞ്ഞ് വെയിൻ മുറിച്ച് മരിച്ചു കിടക്കുന്ന മായയാണ്. അപ്പോഴാണ് എനിക്കൊരു കാര്യം മനസ്സിലായത്. കൊലക്കുറ്റിൽ നിന്ന് എന്നെ രക്ഷിക്കാൻ മൂസ തെരുവെല്ലാം മായിച്ചിരുന്നു. ജ്ഞാപ്തിമാണ് സാർ, മായ കൊന്നത് ഞാൻ തന്നെയാണ്. ഡി ജി പി വിശ്വസിച്ചിരിക്കുന്നത് അയാളുമായി ഉണ്ടായ മൽപിടുത്തത്തിൽ കട്ടിലിൽ തലയടിച്ച് അവർ മരണപ്പെട്ടു എന്ന്. ആ കൊലപാതകം ആത്മഹത്യയാക്കി മാറ്റിയെന്നാണ് മൂസ പിള്ളയെ വിശ്വസിപ്പിച്ചിരിക്കുന്നത്. ഡി ജി പി പിള്ള അവിടെ നിന്ന് പോന്നതിനും മൂസ മായാപ്പിള്ളയുടെ വീട്ടിൽ ചെന്നതിനും ഇടയ്ക്കാവണം യഥാർത്ഥ കൊലയാളി അവിടെ വന്ന് പോയിട്ടുണ്ടാവുക. അപ്പോ മൂസയെ കിട്ടിയാൽ ഇതിന്റെ സത്യം അറിയാം. ഇതിലും ഭേദം ജയിലായിരുന്നു. കുറച്ചു ദിവസമായിട്ട് നമ്മൾ ഇവിടെ കിടന്ന് ശ്വാസം മുട്ടുക. നിങ്ങൾ എന്താന്ന് വെച്ചാ പെട്ടെന്ന് തീരുമാനിക്കും. ഒന്ന് തുള്ളാന്നില്ലടോ കാക്ക, അല്ലെങ്കിൽ താൻ അവന്റെ മറ്റേടുത്തേക്കല്ലേ തന്റെ ശ്വാസം മുട്ടലാവും മാറ്റി തരും. ഒന്നും വേണ്ടായിരുന്നു ഇപ്പൊ തോന്നുക. നേരെ ചൊവ്വേ ഒരു വറ്റിറങ്ങുന്നില്ല എനിക്ക്. അരി എത്തിയാൽ പിന്നെ വറ്റിറങ്ങാൻ പ്രയാസമായിരിക്കും മൂസ. പോലീസിന്റെ കഴിഞ്ഞ് ഞമ്മളെ കിട്ടിയാ അവരിടിച്ചു പിഴി. എന്റെ ശരീരം വേദനിച്ച എല്ലാരെയും നമ്മൾ കരയിപ്പിക്കും. അതിന് മുമ്പ് നമ്മളെ എങ്ങോട്ടെങ്കിലും മാറ്റിക്കോളി. 14 ദിവസത്തെ റിമാൻഡ് കഴിഞ്ഞാൽ മൂസയെ കോടതിയിൽ ഹാജരാക്കേണ്ടി വരും. അവിടെ അവൻ മുട്ടുകുത്തും. അത് കഴിഞ്ഞാലോ? അത് കഴിഞ്ഞാൽ മൂസയെ പിന്നെയും ഇവിടെ ഒളിപ്പിച്ച് താമസിപ്പിക്കുന്നത് ബുദ്ധിമുട്ടല്ലേ തനിക്കും ഒപ്പം എനിക്കും? അതെ, അതാണ് നമ്മൾ പറഞ്ഞത്. ഗ്വാളിയർ പാലസിലോ മൈസൂർ പാലസിലോ എങ്ങോട്ടെങ്കിലും നമ്മളെ മാറ്റിയാ മതിയെന്ന്. പക്ഷേ തമ്പുരാൻ ഒന്നോർക്കണം, 1-2 കോടി രൂപയുടെ ലാഭമല്ല നമ്മൾ ഉണ്ടാക്കി തന്നിരിക്കുന്നത്. പാലസിലാണെങ്കിലും പണം വേണം ജീവിക്കാൻ. പക്ഷെ പിണത്തിനും ജീവിക്കാൻ പണം വേണ്ട മൂസയെ. സാഹിബിന് പോലീസുകാർ തല്ലിക്കൊന്ന് കൊണ്ടിട്ടതാണ് അവിടെ. അല്ലാതെ യുവമാരുടെ കാര്യം ഉണ്ടായിരുന്ന സാഹിബ് എങ്ങനെ ഇവിടെ കത്തി കിടക്കും? പറയടാ, നിന്റെയൊക്കെ കൈ കൊണ്ടല്ലേ ഞങ്ങളുടെ സാഹിബിനെ അടിച്ചു കൊന്നത്. Thank you.
ക്രൈംബ്രാഞ്ച് മാസികയും ഈ പ്രോപ്പർട്ടി ലിസ്റ്റിൽ മിസ്സിംഗ് ആണ് സർ. മനഃപൂർവ്വമാണ് ആ മാസിക ആരെങ്കിലും നീക്കം ചെയ്തതെങ്കിൽ ചെറിയ ഐസക്കിന്റെ ക്രൈംബ്രാഞ്ച് ശരിക്കും ആരുടെയെങ്കിലും കുറ്റപത്രമായിരിക്കും. മൂർത്തി സാർ ഇവിടെ. നാളെ വോട്ടിംഗ് ആണ്. വോട്ടേഷൻ ലിസ്റ്റും കൊണ്ട് അവസാന റൗണ്ട് പര്യടനത്തില്ല. ദേശകരെ സാർ മറന്നു. ബാലറ്റ് പെട്ടിയിൽ തോറ്റാലും ഇവിടെ നമ്മൾ ജയിക്കണം സേവിയർ. ആലോചിക്കാൻ സമയമില്ല. ക്രൈംബ്രാഞ്ചിനെ ഒന്ന് പൊക്കണം സർ. പല മാന്യന്മാരുടെയും പുറത്തു പറയാൻ കൊള്ളാത്ത പല രഹസ്യങ്ങളും എനിക്ക് പറഞ്ഞു തന്നത് കമ്മീഷണർ മായാപ്പിള്ളയായിരുന്നു സർ. മാസിക തുടങ്ങാൻ പൈസ തന്ന് സഹായിച്ചതും അവരാ. ആദ്യ ലക്കം തന്നെ ഒരു സംസാര വിഷയമാകാൻ എന്തെങ്കിലും ഒരു ഹോട്ട് ന്യൂസ് പറഞ്ഞു തരണമെന്ന് ഞാൻ അവരോട് പറഞ്ഞു. ഒരു പത്രക്കാർക്കും കിട്ടാത്ത ഒരു ഹോട്ട് ന്യൂസ് അവരെനിക്ക് പറഞ്ഞു തന്നു. ഇടയാറൻ ഡാമിലെ എഞ്ചിനീയർ തിരുമുൽപ്പാടിന്റെ കൊലയ്ക്ക് പിന്നിൽ പവർ ഓൺ കമ്പനിയും മൂസ എന്ന രാഷ്ട്രീയക്കാരനുമാണെന്ന് ഞാനത് ക്രൈംബ്രാഞ്ച് വാരികയുടെ ഒരു കണ്ടുപിടുത്തമായിട്ട് എഴുതി സർ. ഉദ്ഘാടനത്തിന് മുമ്പ് ന്യൂസ് ലീക്കാവരുതല്ലോ എന്ന് കരുതി അച്ചടിച്ച കോപ്പികളെല്ലാം എന്റെ വീട്ടിൽ തന്നെയാണ് സാർ സൂക്ഷിച്ചത്. അതിൽ നിന്ന് രണ്ടെണ്ണം മാത്രമേ പുറത്തു പോയിട്ടുള്ളൂ. ഒന്ന് എനിക്ക് ന്യൂസ് തന്ന കമ്മീഷണർ മായാപിള്ളയ്ക്കും മറ്റൊന്ന് പൊന്നു തമ്പുരാനും. ഐസക്കിന് ഈ ഹോട്ട് ന്യൂസ് എവിടുന്ന് കിട്ടി? അത് പറയാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ പറയണ്ട. കമ്മീഷണർ മായാപിള്ളയാണ് എല്ലാ വിവരവും പറഞ്ഞു തന്നത്. നാളെയോ മറ്റന്നാളോ അറസ്റ്റ് നടക്കും തമ്പുരാൻ. അവർക്ക് എല്ലാ തെളിവുകളും കിട്ടിക്കഴിഞ്ഞു. ഏതോ ഒരു വലിയ തിമിങ്ങലും കൂടി കുടുങ്ങാനുണ്ടത്രേ. അതാൾ ആരാണെന്ന് മാത്രം എന്നോട് പറഞ്ഞില്ല. കോപ്പിയെല്ലാം ഏജന്റുമാർക്ക് അയച്ചു കഴിഞ്ഞോ? ഇല്ല, ഞാൻ തന്നെ നേരിട്ട് എല്ലായിടത്തും കൊണ്ട് കൊടുക്കുക. തൽക്കാലം ഒരു പഴയ പെട്ടിയോട്ടോ വാങ്ങിയിട്ടുണ്ട്. എല്ലാത്തിനും പണം തന്നെ സഹായിച്ചത് കമ്മീഷണർ സാറാണ്. പോലീസ് ആണെങ്കിലും പൊന്നു മനസ്സാണ് അവർക്ക്. നല്ലവർക്കൊക്കെ ഈ ഭൂമിയിൽ അല്പായസാണ് ചെറിയാനെ. കൊട്ടാരത്തിൽ നിന്ന് വീട്ടിൽ തിരിച്ചെത്തിയ ശേഷം രാത്രിയിൽ മാസിക കടകളിൽ എത്തിക്കാൻ വേണ്ടി പുറപ്പെട്ടു. വീടിന് പുറത്തേക്ക് വന്ന ഞാൻ കണ്ടത് മാസിക കയറ്റിയ എന്റെ ഓട്ടോറിക്ഷ നിന്ന് കത്തുന്നതാണ്. ആരാണിത് ചെയ്തതെന്നും എന്തിനാണ് ചെയ്തതെന്നും എനിക്ക് മനസ്സിലായില്ല സർ. പിറ്റേ ദിവസം പ്രതാപവർമ്മ തമ്പുരാൻ എന്നെ കൊട്ടാരത്തിലേക്ക് വിളിപ്പിച്ചു. എല്ലാ വിവരവും അറിഞ്ഞെന്നും നഷ്ടപ്പെട്ടതിനെ കുറിച്ച് ഓർത്ത് ദുഃഖിക്കരുതെന്നും പറഞ്ഞ് എനിക്ക് കുറേ രൂപ തന്നു. അങ്ങനെ ക്രൈംബ്രാഞ്ച് കളറായി, പ്രസ് ഓഫ്സെറ്റ് ആക്കി, കാറായി, പത്രാസായി. താൻ ചെല്ല്. കോവിലകത്തെ ഇളമുറ തമ്പുരാന് മായാപ്പിള്ളയോട് ഇത്രയും അടുപ്പം വരാൻ കാരണം? ശരിയാ,